പ്രേമൻ ഇവിടെ വന്നോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രേമ, ഇയാള് വലിയ ഭംഗിയൊന്നും വരുത്തണ്ട, ഇതൊന്നും എളുപ്പം തീർത്തു തന്നാ മതി. ഇപ്പൊ അങ്ങനെ പറയും, പിന്നെ വല്ലവനും ഒന്ന് പണിക്ക് കുറ്റം പറഞ്ഞാ സാറ അവരുടെ കൂടെ കൂടും. അയ്യോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലേ. പ്രേമ, ഞാൻ റെഡി മുതലാളി. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്നു. കണ്ടാ പോയിരിക്ക വണ്ടിയുടെ. ഏത് വണ്ടി? ഏത് വണ്ടിയെന്നോ? ആ അതെ, ഏത് വണ്ടി തന്നെയാ ചോദിച്ചത്. വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ. ഡീസൽ അടിച്ചില്ലേ? ആരടിക്കാൻ, എങ്ങനെ അടിക്കാൻ? ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ചോദിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ. അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നു. ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോൾ ഒരു മണ്ണാങ്കട്ടം കിട്ടില്ല. ഈ സ്ഥലത്തൂടെ പോയ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം. ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, അതൊരു പുഴയാണ്, അവിടെ പോയിട്ട് കാര്യമില്ല. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ സാർ, പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാർ, സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് മൂന്ന് ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല, കനാലോട്ടാണുള്ള സ്ഥലം തഹസിൽദാർ ഒരു ദിവസം. സാറിന്ന് വരാൻ പറഞ്ഞാ എനിക്ക് അത് കിട്ടിയിട്ട് വേണം കെ എഫ് സി പോവാൻ. ഓ, താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. തരാമെങ്കിൽ ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സാർ പ്ലീസ്. ഏടോ നാലെണ്ണം പേരെ, മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടു. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ? എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നുമില്ല. എന്നാലൊരു അഭിപ്രായം പറഞ്ഞാ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ. പക്ഷെ പഴഞ്ചൊല്ലി പതിനായിട്ട് അഭിപ്രായം അല്ല ഇവിടെ പറ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ കൊടുക്കാം. പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം, പറ്റോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിൽ അത് കൈയിൽ തന്നെ വെച്ചാ മതി. എന്നിടത്ത് വേണ്ട കേട്ടോ. സാർ കേറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം എടുക്കുമ്പോ കേറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക. എന്ന് വെച്ചാ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയത്. അങ്ങനെ ചിരി വന്നു പോണ്ട. എന്താണോ അവന്റെ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ പറഞ്ഞു? ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം, വെള്ളത്തിലൂടെ വായുവിലൂടെ ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാമെന്ന് എഴുതി തന്നിട്ടുണ്ട്. സാർ, അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത്? ഇത് ശരിയായിട്ടോടെ എന്റെ കെ എഫ് സി ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ പരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടുവരാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാൻ ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ, നാളെ ഇളക്കല്ലേ, എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കൂ. എങ്ങനെ? ഇറങ്ങണോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. ഇറങ്ങണോ പുറത്ത്? എടാ ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ, ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ് ഇത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ, എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരം നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. ഒറ്റയ്ക്ക? അല്ല, ആ ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഇതാര് പീതാംബരം ചേട്ടന? എന്റെ പേര് മറന്നില്ലേ. ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്തേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. അല്ല, വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കൊറേ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസത്തിനുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട.
എന്താണ് അവിടെ തന്റെ വിചാരം? എടോ ഒരു സ്കൂൾ മാഷം മോനല്ലേ അല്ലേ? അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക, പറഞ്ഞ വാക്കിന് വരെ വേണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താൻ ഒരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞു. അല്ല, അന്ന് 3 മാസമാ പറഞ്ഞു. അല്ല, 3 ദിവസം. എന്ത് ചെയ്യും? 3 മാസം. ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിൽ എത്തിയില്ലെങ്കിൽ നോക്ക്, ഇവനെ കൊണ്ട് കക്കാണ്ടി നിർത്തട. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത്. കേട്ടാ, ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എഞ്ചിനീയർ സാറേ, ഇത് ഞാന്, ലൈൻമാൻ കെ ടി കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിനെ വിളിച്ചവനെ പുറത്താക്ക്. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീപ്പ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ, തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്ന് കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പുറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. എടോ, നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 kV ആണ്. 30 HP അല്ലേ എനിക്ക് ആവശ്യം. നടപ്പില്ല, പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോർമറിന് കാശ് മുടക്കണം? ആ വേണം, 1 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. എന്റെ ഭഗവതി. എങ്കിൽ ചെല്ലേ, പണം ശരിയാൻ പോവാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിടെ പാലം ഒന്നും കാണാനില്ലല്ലോ സാർ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷാ സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡൻഡും ബോണസും എല്ലാം ചേർത്ത് 1,75,000 രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LIC ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000 പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടോ. ഒരുമാതിരി ഊപ്പ വ്യവസായി. 1 ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. എന്താ എടുക്കാ സാർ? ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. ആ എന്തായി? ചത്താൽ 1.25 ലക്ഷം രൂപ കിട്ടും. ആര് ചത്താൽ? ഞാൻ ചത്താൽ. ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ മാച്ചോണ്ട് വാങ്ങിയെങ്കിലും കാണും. വന്നല്ലേ? ആ വിടുവിട്. ഇത് അമ്മയ്ക്കേ ബലരാമൻ ചേട്ടൻ ബോംബെ നയിച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്ത് അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ, ആഴ്ചയിൽ 2-3 കത്ത് വിധം നീ അങ്ങോട്ട് കാച്ചുവിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്ത് അയച്ചിട്ട് 3 മാസമായില്ലേ. കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും, അല്ലെങ്കിൽ എഴുതിയനെ. എന്റെ സംശയം, അയാള് നിന്നെ വിട്ട്
ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാരി പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതുട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ ലോകത്ത് സേതുട്ട മാത്രം. നിന്റെ ഈ വിഡ്ഢിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും, വൈകുന്നേരം കാണാം. ശ്യാമേ, എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? കൈകാര്യം തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ, അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥമാർ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 16,000 ഇനി 7,312. കുഞ്ഞെ, രൂപയുണ്ടെങ്കിൽ ഒരു 10 രൂപ അതാവുഞ്ഞ്. ഒന്നാം തീയതി ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല പൊന്നമ്മച്ചി, നാളെ മറ്റന്നാളെ തരാം. ഇന്നെന്താ പോവാൻ താമസിച്ചേ? കൂട്ടുകുടുംബത്തിൽ കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോകാൻ ഒക്കുവോ? അതും പോയി. എന്റെ ഭഗവാനെ, 7,300. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ ചമ്മന്നു. അമ്മേ, ദേ അച്ഛൻ വന്നു. വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു കൂവാതെ വായും പൊളിച്ച് എല്ലാം ഇനി പോരും. അച്ഛാ അലു കൊണ്ടുവന്നോ? ഓ, നിങ്ങൾ ഇങ്ങനെ സീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. എനിക്ക് അലുവ. പോടാ, മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. അമ്മേ, അമ്മേ. മോനെന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ, ചോദിച്ചപ്പോ പോടാ പറഞ്ഞു. എനിക്ക് അലുവ വേണോ? സേതു, നീ ഇത് കണ്ടോ? ഏത്? കുട്ടികളെ അതും ഇതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണോ? ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെ ഇവർക്കൂടെ കുറച്ച് കൊടുക്ക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണോ? മോനെ, ചെറിയ ചേച്ചി അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടോട്. സേതു, നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായിട്ട് ഞാൻ